ഈ ഒരു ജൂലൈ മാസത്തിൽ ഇന്ത്യയിലേക്ക് പുതുതായി എത്താൻ പോകുന്ന സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ മാസം ജൂൺ മാസം ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് കുറച്ചൊരു വരൾച്ച ബാധിച്ചൊരു മാസമായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു. അധികം സ്മാർട്ട് ഫോണുകളൊന്നും ഈ ഒരു ജൂൺ മാസത്തിൽ, അതായത് അതിൻ്റെ മുൻകാല മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് സ്മാർട്ട് ഫോണുകൾ മാത്രം റിലീസായതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നത്തിങ് ഫോൺ 1 ലോഞ്ച് ആയതിനു ശേഷമായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതും ഈ ഒരു ജൂലൈ 12 ഗ്ലോബലി റിലീസ് ചെയ്തൊരു സ്മാർട്ട് ഫോണാണ്. എന്തുതന്നെയായാലും ഈ നത്തിങ് എന്ന ഫോണിന് പിന്നാലെ ജൂലൈയിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന മറ്റ് സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെ, നത്തിങ് തന്നെ വാങ്ങണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി ഈ ഒരു മാസത്തേക്ക് കാത്തിരിക്കണോ എന്ന് തീരുമാനം നിങ്ങൾക്ക് എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു വീഡിയോ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ്. സാംസങ് ഗാലക്സി M13 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ വരുന്ന ജൂലൈ 14 ഉച്ചയ്ക്ക് 12 മണിക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതകളായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡ്യുവൽ റിയൽ ക്യാമറ, അതുപോലെ 5000mAh ബാറ്ററി, 12GB റാം ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ബ്ലൂ, ബ്രൗൺ, ഗ്രീൻ എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ആൾറെഡി ഇത്തരത്തിൽ M13 സീരീസിൽ 4G സ്മാർട്ട് ഫോൺ ആൾറെഡി കഴിഞ്ഞ മെയ്യിൽ സാംസങ് ഇന്ത്യയിൽ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ഇതൊരു 5G പ്രോസസറുമായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഫ്ലാറ്റ് ബോക്സി ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുകയെന്നറിയുന്നു. വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിരിക്കും ഫ്രണ്ട് ക്യാമറ വരുന്നത്. അതുപോലെ ആമസോണിലും സാംസങ്ങിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൺലൈനിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ സെല്ല് ചെയ്യുന്നത്. എറൗണ്ട് ഒരു 20,000 രൂപ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് എന്നറിയുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 14 ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് എത്തുക. അത് കഴിഞ്ഞാൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്, അതായത് ജൂലൈ 20 ഷവോമിയുടെ ഭാഗത്ത് നിന്ന് Redmi K50i എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് എന്നറിയുന്നുണ്ട്. ആൾറെഡി ഷവോമി ഇതിൻ്റെ ടീസറുകൾ പുറത്ത് വിട്ടു കഴിഞ്ഞു. അതിൻ്റെ ചില ഫോട്ടോസൊക്കെ ആൾറെഡി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പുറത്ത് വിട്ടു കഴിഞ്ഞു. Redmi K50i ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത മീഡിയടെക്കിൻ്റെ Dimensity 8100 എന്ന പ്രോസസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഒരു വാർത്ത ഞാൻ വായിച്ചിരുന്നു, അതായത് iPhone 13 സ്മാർട്ട് ഫോണുമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ iPhone 13 പോലും തോൽപ്പിച്ച, അതായത് പെർഫോമൻസിൽ തോൽപ്പിച്ച ഒരു സ്മാർട്ട് ഫോണാണ് ഈ പറയുന്ന Redmi K50i എന്ന് ഒരു വാർത്തയിലൂടെ വായിച്ചു. അത് സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. എന്തുതന്നെയായാലും 6GB റാം, 128GB ആയിരിക്കും ഇതിൻ്റെ ഒരു ഇന്റർ മെമ്മറി വേരിയൻറ്റ്, 4400mAh ബാറ്ററി കപ്പാസിറ്റി, 64MP പ്രൈമറി ക്യാമറ ബാക്കിൽ, 16MP സെൽഫി ഷൂട്ടറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തുക എന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പോയുടെ ഭാഗത്തു നിന്നൊരു 2 സ്മാർട്ട് ഫോണുകൾ പ്രതീക്ഷിക്കാം. ജൂലൈ 18 ഒപ്പോ Reno 8 സീരീസിലെ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കും. ഒപ്പോ Reno 8 ഒപ്പോ Reno 8 Pro. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ ഒപ്പോ Reno 8 Pro വന്നിട്ട് മീഡിയടെക്കിൻ്റെ Dimensity 8100, അതായത് Redmi K50i വരുന്ന സെയിം പ്രോസസറുമായിട്ട് എത്തുന്നു. എന്നാൽ Reno 8 വന്നിട്ട് മീഡിയടെക്കിൻ്റെ Dimensity 1300 ആയിരിക്കും വരുന്നത്. 50MP ക്യാമറ, 6.7-inch ഡിസ്പ്ലേ, Android 12 എന്നിവയാണ് ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഈ മാസം തന്നെ എത്തുന്ന മറ്റൊരു സ്മാർട്ട് ഫോണാണ് ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് പ്യുർ ആൻഡ്രോയിഡിലെത്തുന്ന ഗൂഗിളിൻ്റെ സ്വന്തം സ്മാർട്ട് ഫോൺ Google Pixel 6a. നമുക്കറിയാം ഗൂഗിളിൻ്റെ Pixel 6 Pro Google Pixel 6 നേരത്തെ തന്നെ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരുന്നെങ്കിലും അത് രണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല. പലപ്പോഴും ഗൂഗിളിൻ്റെ ഇത്തരം സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുമ്പോൾ വില കൂടിയ സ്മാർട്ട് ഫോണുകൾ പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇത്തരത്തിൽ ആ 6 സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണുള്ള 6a മാത്രമേ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മൾ പോലും 6 Pro വീഡിയോ ചെയ്തിട്ടുണ്ട്. US നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ പലപ്പോഴും സിം ഇട്ട് ഉപയോഗിക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഫോണായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് 6 Pro. വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് Google Pixel 6 Pro. അപ്പോൾ ആ ഒരു 6 Pro ഒരു എക്സ്പീരിയൻസ് കുറച്ചെങ്കിലും നമുക്ക് Google 6a നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ സംശയം എനിക്കില്ല. അത്തരത്തിൽ Google Pixel 6a ഇന്ത്യയിലേക്ക് ഈ ജൂലൈയിൽ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്, ആൾറെഡി ഗ്ലോബലി ലോഞ്ച് ചെയ്തതാണ്. 12.2MP ഒരു പ്രൈമറി ക്യാമറയും 12MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുക. 8MP സെൽഫി, അതുപോലെ 6.1-inch ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന് അതുണ്ടാവുക. ഇത് ഈ ഒരു Google Pixel 6a അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫോണുകളുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ബാക്കിലെ ക്യാമറയുടെ 1MP സെൻസർ ഒന്നും ഒരിക്കലും ബാധകമാകില്ല. കാരണം ഇപ്പോൾ 12MP അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. കാരണം അത്രയും മികച്ച ഫോട്ടോകളാണ് പ്രോസസ്സിങ്ങിലൂടെ ഈ ഒരു ഗൂഗിൾ ഫോണുകൾ നൽകുന്നത്. 4410mAh ബാറ്ററി, Android 12 ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ പുറത്തിറങ്ങുമ്പോൾ. 6GB 128 ആയിരിക്കും ഇതിൻ്റെ ഇൻറ്റേർണൽ റാം വേരിയൻ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ OnePlus ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു സ്മാർട്ട് ഫോണാണ് OnePlus 10T. ഇതും ഈ ഒരു ജൂലൈയിൽ എത്തുമെന്നറിയുന്നു. അപ്പോൾ OnePlus ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഈ വർഷത്തിൽ പുറത്തിറക്കുന്ന ലാസ്റ്റ് ഫോണാകാം OnePlus 10T. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ 6.7-inch ഡിസ്പ്ലേ, അതും Full HD റെസൊല്യൂഷൻ ആയിരിക്കും. AMOLED ഡിസ്പ്ലേ, 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാവും. അതുപോലെ 50MP പ്രൈമറി ക്യാമറ സെറ്റപ്പ്, അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാകുമെന്നറിയുന്നു. 32MP സെൽഫി ആയിരിക്കും, 4800mAh ബാറ്ററി, 80W ഫാസ്റ്റ്
ചാർജറുമായിട്ടായിരിക്കും ഈ ഒരു വൺ പ്ലസ് ടെൻ ടി എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് എത്തുക എന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞാൽ എന്നെ പേഴ്സണലി ഞെട്ടിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ, ഞാൻ കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, ഐക്യുവിൻ്റെ ഐക്യു ടെൻ പ്രോ എന്ന സ്മാർട്ട് ഫോൺ. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന മുന്തിയ ഇനം പ്രോസസ്സർ, 2K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ, അതും LTPO ടെക്നോളജി, 1 Hz മുതൽ 120 Hz വരെ വേരി ചെയ്യുന്ന തരത്തിലുള്ള റിഫ്രഷ് റേറ്റ്, 50 MP ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അതും അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. അതായത് നമ്മൾ iQ 9 സീരീസിലെ കണ്ടതുപോലെ ജസ്റ്റ് ഓൺ ടച്ചിൽ നമുക്ക് ആ ഒരു ഫിംഗർ പ്രിന്റ് രജിസ്റ്റർ ചെയ്യാൻ പോലും സാധിക്കുന്ന തരത്തിലുള്ള ഫിംഗർ പ്രിന്റ് സംവിധാനം. 200 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, അല്ലെങ്കിൽ 200 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയും iQ 10 Pro-ക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായി വരുന്ന ലോകത്തെ ആദ്യ സ്മാർട്ട് ഫോൺ ആയിരിക്കും iQ 10 Pro. അതുപോലെ അടുത്തിടെ ഒരു വാർത്ത വായിച്ച് ഷവോമിയും ഇപ്പോൾ 200 വാട്ടിന്റെ ഒരു ചാർജർ ഉള്ള സ്മാർട്ട് ഫോണുമായിട്ട് എത്തുന്നു. അപ്പോൾ ഷവോമിയുടെ ആ ഒരു പർട്ടിക്കുലർ ഫോണിന് മുന്നേ ഒരുപക്ഷെ iQ 10 Pro എത്തും. അങ്ങനെയെങ്കിൽ 200 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമായിട്ട് ഇന്ത്യയിൽ വരുന്ന ആദ്യ ഫോണാവും iQ 10 Pro. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ 65 വാട്ടിൽ വയർലെസ്ലി ചാർജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വയർലെസ് ചാർജിംഗ് ഒക്കെ ഇത്രയും ഫാസ്റ്റ് ചാർജിംഗ് നൽകുന്ന ഫോണുകളൊക്കെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ നമ്മൾ വൺ പ്ലസിലൊക്കെ കണ്ടിരുന്നു നേരത്തെ, അതുപോലെ iQ ഫോണുകളിലും കണ്ടിരുന്നു. അപ്പോൾ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഈ ഒരു ഫോണുണ്ടാകുമെന്നും അറിയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ വരുന്നുണ്ടെന്ന് അറിയുന്നു. റിയൽമി GT Master Explorer എഡിഷൻ എന്ന പേരിൽ. ഇതിൻ്റെ പ്രത്യേകതകൾ OLED ഡിസ്പ്ലേ ആണ്, അതും 120 Hz റിഫ്രഷ് റേറ്റ്, 50 MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറ, അതുപോലെ 32 MP സെൽഫി ക്യാമറ. ഈ ഒരു സ്മാർട്ട് ഫോണും സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസറുമായിട്ട് വരുന്നു. 8GB 12GB എന്നീ റാം വേരിയൻറ്റുകൾ. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 2 ബാറ്ററി ചാർജിംഗ് ടൈപ്പുകൾ ഉണ്ടാവും, അതായത് 2 വേരിയൻറ്റുകൾ ഉണ്ടാവും ബാറ്ററിയെ ഡിപ്പെൻഡ് ചെയ്ത്. 4800 mAh ബാറ്ററി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ, അതിൻ്റെ കൂടെ വരുന്നത് 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, നമ്മൾ റിയൽമി GT Neo 3 കണ്ടതുപോലെ. അതുപോലെ 5000 mAh ബാറ്ററിയുമായിട്ട് വരുന്ന മറ്റൊരു വേരിയൻ്റ് ഉണ്ട്, അതിനകത്ത് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആയിരിക്കും നൽകുക. ഇങ്ങനെയാണ് റിയൽമി GT Master Explorer എഡിഷൻ വരുന്നത്. എന്നാൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു സ്മാർട്ട് ഫോൺ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു, റിയൽമി GT Neo 3T എന്ന പേരിൽ. എല്ലാം കൂടെ നമ്മൾ കാണുന്നവർക്കും വാങ്ങുന്നവർക്കും എല്ലാം കൺഫ്യൂഷനാണ് അല്ലേ. റിയൽമി GT Neo 3T 5G എന്ന പേരിലാണ് ആ സ്മാർട്ട് ഫോൺ വരുന്നത്. 6.7 inch ഡിസ്പ്ലേ, 10-bit AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ Dimensity 900 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 58-2 എന്നീ 3 ക്യാമറകൾ ബാക്കിലും 16 MP സെൽഫി ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാകും. അതുപോലെ 128, 256, 512 എന്നീ 3 ROM വേരിയൻറ്റുകളും 6, 8, 12 എന്നീ 3 RAM വേരിയൻറ്റുകളും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ടാകും. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 4500 mAh ബാറ്ററി വിത്ത് 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ആയിരിക്കും നൽകുക എന്നാണ് അറിയുന്നത്. അപ്പോൾ റിയൽമി GT Neo 3 മുതലാണ് റിയൽമി 150 വാട്ട് എന്ന ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടിലേക്ക് മാറിയത്. ഇപ്പോൾ ഏകദേശം ഈ പറഞ്ഞ ഫോണുകളിൽ, അതിനുശേഷം ഇനി വരാൻ പോകുന്ന റിയൽമിയുടെ ഈ 2 ഫോണുകളിലും 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ടാകുന്നു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ റിയൽമി 150 വാട്ട് അങ്ങ് കയ്യിലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. അതിനകത്ത് ചിലതെല്ലാം ഉറപ്പായും ഈ ഒരു ജൂലൈയിൽ തന്നെ ലോഞ്ച് ചെയ്യും. ചിലത് ചിലപ്പം ഈ ഒരു ജൂലൈ മാസത്തിൻ്റെ ആ ഒരു സെനാരിയോ നോക്കിക്കൊണ്ടോ ചിലപ്പോൾ ജൂലൈ എന്നുള്ള ആഗസ്റ്റിലേക്ക്. ചില ഫോണുകൾ ഇതിനകത്ത് 80% ജൂലൈയിൽ തന്നെ ലോഞ്ച് ആകും എന്നാണ് അറിയുന്നത്. കുറച്ച് ഫോണുകൾ ചിലപ്പോൾ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റിലേക്ക്. എന്തായാലും ഉടനെ ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തും.